കഥ പോവാൻ പോവാ. ഓ അപ്പൊ കൂടുതൽ രസമായിരിക്കുമല്ലോ. ഓ എന്റെ ഗുരുവായൂരപ്പ കാണാം പെണ്ണുങ്ങൾ എണ്ണെന്നറിഞ്ഞ എന്തും ചെയ്യും ചില ആണുങ്ങൾ. തട്ടി വെച്ച് തന്നോ. അയ്യോ കൃഷ്ണ എന്തോ പല ചാൻസും ഉണ്ടോ? പക്ഷെ ഞാൻ അറിയാത്ത കഥാപാത്രങ്ങൾ ആരെങ്കിലും ആദ്യമേ സീറ്റ് ഉറപ്പിച്ചിട്ടില്ലെങ്കിൽ ഒരു ചോക്ലേറ്റ് റൊമാൻസ് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല. ഗംഗയ്ക്ക് ഒരു ചുക്കും അറിയില്ല, ഇത് നാഗവലിയുടെ ചലങ്കയല്ല. അതെ അതെ അതെ. അല്ലെങ്കിലോ? ആണെങ്കിലോ? അല്ലാന്ന്. അതെന്ന്? എന്നാര് പറഞ്ഞു? ഞാൻ പറയുന്നു, ഞാൻ ഇതൊക്കെ കുറെ പഠിച്ചിട്ടേ. എന്നാ അങ്ങേപ്പുറത്ത് പോയി പഠിച്ചിട്ടാ ഞാൻ പറയുന്നത്? ഇത് നാഗവലിയുടെ ചലങ്കയല്ല. ചുമ്മാ കടം തർക്കിക്കാ. ആരെ തർക്കിച്ച്? ഞാനാണോ? പിന്നെ ഞാനാണോ? ഞാൻ ആയിരത്തു നിന്ന് വേണം വ്യക്തമായി തെളിയിക്കാം, ഇത് നാഗവലിയുടെ ചലങ്കയല്ല. ഗംഗയ്ക്ക് ഒരു കുന്തം അറിയില്ല. എനിക്കോ? 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 ഇതെന്താ ഒരു മരുന്ന് നരച്ച നിറവുള്ള ഒരു ഷർട്ട്? എന്റെ ചുവന്ന ഷർട്ട് അവിടെ. ഞാനതെടുത്ത് മാറ്റി വെച്ചു. എന്തിന്? ലൈറ്റ് കളേഴ്സ് ഇട്ടാ മതി, കടുത്ത കളറൊക്കെ പെൺകുട്ടികളിൽ ആകർഷണം ഉണ്ടാക്കും. അമ്മയുടെ അടുത്ത് നിന്ന് കുറച്ച് ഡാൻസ് പഠിച്ചു. അമ്മയുടെ ഡാൻസ് കണ്ടല്ലേ അച്ഛൻ വീണത്. പറ്റിയത് അച്ഛനല്ല അമ്മയ്ക്കാ. ഇരിക്കൂ അവിടെ, ഇരിക്കൂ പ്ലീസ്. നോക്കൂ മിസ്റ്റർ, എന്താ കുഴപ്പമൊന്നുമില്ല, നോട്ടറിൽ കുഴപ്പമൊന്നുമില്ല. അതല്ല ഞാൻ പറയുന്നത്, കേൾക്കാൻ. എന്നാ കേക്കാൻ പറയണ്ടോ? നോക്കാൻ പറഞ്ഞിട്ട് കേക്കാൻ പറയണല്ലോ. എന്നർത്ഥമുള്ളത് അലക്കിയും തേച്ചും മെച്ചും വിളമ്പിയും ബാക്കിയുള്ളവർ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത് ഒന്നും ഒരു ജോലിയല്ല. അതിന് കണക്കില്ല, ശമ്പളവും ഇല്ല. അതൊക്കെ കുടുംബത്തെ പെണ്ണുങ്ങളുടെ കടമ. സുമേഷ്. ഞാൻ സുമേ എന്ന് വിളിക്കട്ടെ? ഓ സുമ. ഓ നിന്റെ പേരെന്താ? സുശീല. ഓ ഞാൻ സുശീൽ എന്ന് വിളിക്കട്ടെ. അതപ്പറിയത്തില്ലേ. എന്നിട്ടാണോ സുമതി കുഞ്ഞമ്മയുടെ മോൻ അശോക മേനവനെ മാറ്റി നിനക്ക്? പള്ളിയൊക്കെ കഴിഞ്ഞല്ലേ അവനിങ്ങടെ വന്ന മുമ്പേ പടിയറിയിക്കോ. ആ പടയപ്പ സിനിമയൊക്കെ ഞാൻ കണ്ടിട്ടുള്ളതാ. ദേ സ്ഥലം വിട്ടോ. അവന് ദേഷ്യം വന്നാ പിന്നെ കോപോരിക്കും, പിടിച്ചാ കിട്ടൂല. ആ ബുക്കാറട്ടെ, ഇതിന്റെ സമയമൊന്നും എനിക്കറിയാം. എന്ത് വേഷാണ് ബിന്ദു, ഇത്ര മാത്രം സെലക്ട് ചെയ്തിട്ട് ഈ സാരിയാണ് ഉടുത്തത്? ഒരു സ്ഥലത്തേക്ക് പോകുമ്പോ നല്ലത് ഉടുത്തൂടെ. അതെ ചേച്ചി, വണ്ടി കയറി ഇരുന്നാലേ പുറത്തേക്ക്. ഇതാ ഇത്രയല്ലേ കാണുള്ളൂ ബിന്ദു. ഈകലടി ചെന്നാലോ? എല്ലാം പല നാട്ടിലെ ആളുകളാണ്. എല്ലാരും വിളിച്ചു. അങ്ങനെയൊന്നുമില്ല, നമ്മളൊക്കെ തന്നെ. ഡാഡ മമ്മ സിസ്റ്റേഴ്സ്. എന്തോരം പഠിച്ചു. ഈ പുഷ്പങ്ങളെല്ലാം ഇവിടെ കൃഷി ചെയ്യുന്നതാണെങ്കിൽ നല്ല രസമുണ്ട്. ഞാൻ ചോദിച്ചതിന് മറുപടി കിട്ടിയില്ല. എന്തോരം പഠിച്ചു. ഡാഡ പഴയ നാലാം ക്ലാസ്.